ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുബീസ് കിച്ചൺ. ഇന്ന് നമുക്കിവിടെ സോഫ്റ്റായ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. മൈദമാവ് ഒരു ബൗൾ, ഞാൻ ഈ ബൗളിലാണ് അളന്നെടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളായി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടാം. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് റവയും എടുക്കാം. മൈദമാവ് എടുത്ത അതേ അളവിൽ ഞാൻ റവ എടുത്തിട്ടില്ല. പാത്രത്തിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ബൗളിൽ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇതും ഇതിലേക്ക് ചേർത്താം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബെല്ലം. ഒരു ഞാനിവിടെ ഒരു 10 പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ അരക്കപ്പോ വെള്ളം ചേർത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഈ ബെല്ലത്തിനെല്ലാം അലിയിച്ചെടുക്കാം. ഇതുപോലെ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. നമ്മുടെ ബെല്ലം ഇപ്പോൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലേക്ക് ഒരു അരിപ്പയിൽ അരിച്ച് ഒഴിച്ചെടുക്കാം. അല്പം ചൂടാറിയ ശേഷമാണ് ഞാനിത് ചേർത്ത് ഇളക്കുന്നത്. ഈ ബെല്ലം ഉരുക്കിയ വെള്ളത്തിൽ തന്നെ മാവെല്ലാം മിക്സായി വരണം. എന്നിട്ട് വെള്ളം പോരാ എങ്കിൽ മാത്രം നമുക്ക് പച്ചവെള്ളം ചേർത്ത് ഇളക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ മാവെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇത് കട്ടി കൂടുതലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി പച്ചവെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അരക്കപ്പ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അല്പം കട്ടി കൂടുതലാണ്, കാരണം നമ്മൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ വയ്ക്കുമ്പോൾ പിന്നെ ഇതിൽ കട്ടി കൂടി വരും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന മാവിൻ്റെ അളവിൽ നമുക്ക് ലൂസാക്കി എടുക്കാം. കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത തേങ്ങ പീസ് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഒരുപാട് ബ്രൗൺ കളറായിട്ടൊന്നും വറുത്തെടുത്തിട്ടില്ല. ഒരു മീഡിയം ലെവലിലാണ് ഞാൻ ഒന്ന് നെയ്യിലൊന്ന് ചൂടാക്കിയെടുത്തിട്ടുള്ളൂ. ബ്രൗൺ കളറാക്കണമെങ്കിൽ തേങ്ങ പീസ് ബ്രൗൺ കളറാക്കി എടുക്കാം. ഇല്ലെങ്കിൽ തേങ്ങ അരിഞ്ഞ പാട് തന്നെ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി വയ്ക്കാം.
അല്പം കൂടി നമുക്ക് വെള്ളം ചേർത്താം. ഇത് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞപാട് തന്നെ ഉണ്ടാക്കാം, പക്ഷെ അരമണിക്കൂറോ ഒന്നോ രണ്ടോ മണിക്കൂറോ വെച്ചാൽ അത്രയും നല്ലതാണ്. ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് കിട്ടും. ഇനി നമുക്ക് അടച്ച് വെക്കാം. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. ഈ അടിഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ചട്ടിയാണ്. നമുക്ക് ഗ്യാസ് ഫുള്ളായി ഓൺ ചെയ്യാം. പാനിപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. കുഴി നിറച്ച് എണ്ണ ഒഴിക്കണം, എന്നാലാണ് ഉണ്ണിയപ്പം നേരെ ശരിയെ കിട്ടുകയുള്ളൂ. നമുക്ക് എണ്ണ നല്ലപോലെ ചൂടാക്കിയെടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് സൈഡിൽ നിന്ന് ഒഴിക്കാൻ തുടങ്ങണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇതാ ഒഴിച്ച് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞതും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിടാം, കാരണം രണ്ട് സൈഡും വേവണ്ടേ. ഇനി നമുക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് തന്നെ തിരിച്ചിടാം. ഫസ്റ്റ് മാവ് ഒഴിച്ച പോലെ ഒന്നുകൂടി വേവാനുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പപ്പട കമ്പി ഉപയോഗിച്ചിട്ട് ഇതായി ഇങ്ങനെ ഒരു ചട്ടം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എടുത്തിടാം, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് മാറ്റി വെച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. പപ്പടക്കമ്പി കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉണ്ണിയപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലോ ഇതിലെ എണ്ണ തെറിക്കും. അതുകൊണ്ട് ഈ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഗ്യാസ് ഇമ്മാക്കുകയെന്ന് വേണ്ട, നമുക്ക് അപ്പോൾ തന്നെ അടുത്ത ട്രിപ്പും മാവ് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം.
ഉണ്ണിയപ്പത്തിന് തിരിച്ച് വേവിച്ചേക്കാം. തിരിച്ചിട്ടിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് മാവ് കലക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്ക് 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ വേവിച്ചെടുക്കാം വേണമെങ്കിൽ. ഗ്യാസ് സിമ്മാക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അങ്ങനെ എടുക്കാം. ഈ എണ്ണയിൽ ഇങ്ങനെ വീഴുന്നത് കൊണ്ടാണ് ഞാൻ സ്പൂണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് പൊടിയാണ്, 1 കപ്പ് റവയും 1 കപ്പ് മൈദയും കൂടി എടുത്തിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. 1 ബേസൺ ഫുള്ളായിട്ട് ഉണ്ണിയപ്പമുണ്ട്. ഒന്നും കരിയായോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റാണ്. നാളെയും മറ്റന്നാളും 3 ദിവസം നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. സുബീസ് കിച്ചൻ.